ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതൊക്കെ എൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എന്താണ് വീഡിയോ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 3 ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഞാൻ സത്യം പറയാലോ, പോയിട്ടൊരു 3-4-5-6 മാസം കഴിഞ്ഞ്, എന്തായാലും 5-6 മാസമൊന്നും ആയിട്ടില്ല, 3-4 മാസം എന്തായാലും ആയി. എനിക്ക് ഈ മാർക്കറ്റിൻ്റെ പേര് വന്നിട്ട് ഓർമ്മയില്ല. ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഞാൻ ആർക്കെങ്കിലും അറിയും എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടിട്ട് പറഞ്ഞായിരുന്നേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പിന്നെ വെയിലുണ്ടോ ചോദിച്ചാൽ ഇതുപോലെ ഇങ്ങനെ മേലെ ഇങ്ങനെ താർപ്പായ എന്നാണ് ഞങ്ങളുടെ ഇവിടെ ഇതിന് പറയുക. ഞങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി, കാരണം അങ്ങനെ വെയിലിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവണില്ല. സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം. ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടായിരുന്നു നടന്നുണ്ടായിരുന്നത് കേട്ടോ. ഏകദേശം നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കണ്. നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് ഫുഡ് കറക്റ്റ് അല്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ വെച്ചിട്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ എൻ്റെ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡൊന്നും പറ്റുന്നില്ല. പോകുമ്പോൾ തന്നെ ചെറിയൊരു ഫീവറും കൊണ്ടാണ് പോയത്. ആകെ അങ്ങോട്ട് ചടച്ച് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്തൊരു സാധനമില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഗൈസ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാതും ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇപ്പം നമ്മൾ എന്നാ പറയുക, നമ്മുടെ കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റൊക്കെ ഇല്ലേ, അതിൽ നമ്മളെപ്പോഴും പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങിയിട്ട് കയറുന്ന ആ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ കയറിയിട്ട് കുറച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഇറങ്ങും. നമ്മളെപ്പോഴും അങ്ങനെയാണ് പോവുക. ബാക്കി 3-4 സൈഡ് ഉണ്ട്, നമ്മൾ അവിടെ കൂടെ ഒന്നും പോയിട്ടില്ല. നമ്മൾ എത്ര വട്ടം എസ് എം സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടോ അത്രയും വട്ടം നമ്മൾ അങ്ങനെ പോയിട്ടുള്ളൂ. അതുപോലെ ഇതിനും പല പല ഭാഗങ്ങൾ കാണാനുണ്ട്. പലയിടത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കൂടെ മാത്രം പോയിട്ട് ജസ്റ്റ് വേറെ ഭാഗത്ത് കൂടെ തിരിച്ചിറങ്ങാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇതിനും ഒരുപാട് ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. കണ്ടില്ലേ വഴികൾ? അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ആളുകൾ മേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നോക്കിയായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. ബേസിക്കലി ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത് ഒന്ന് സാധനങ്ങൾ മേടിക്കാനും, രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന്. ആ പള്ളിയിലിട്ട് വരുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആ പള്ളിയുടെ ആ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അജ്മീറിൽ ഗേറ്റ് നമ്പർ 3 or 4 അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഇഷ്ടംപോലെ കടകൾ, ഇഷ്ടംപോലെ ആളുകൾ, രണ്ട് സൈഡിലും പല പല ഷോപ്പുകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഡൽഹി മാർക്കറ്റിലാണ് ഒത്തിരി കൂടെ ക്യാഷ് കുറയുക, അവിടെ ഇതിലും ചീപ്പ് റേറ്റിൽ കിട്ടും, നിങ്ങൾ അവിടെ പോയിട്ട് മേടിക്കുക ഒന്നുകൂടെ ബെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും നമ്മൾ അജ്മീറിന്ന് മേടിച്ചില്ല. ഡൽഹിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്നുള്ളൊരിതിലാണ് വന്നത്. ഗൈസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ശരിക്കും തേഞ്ഞു തേഞ്ഞു ഒട്ടിപ്പോയി ഗൈസ്. എന്താ വെച്ചാൽ അജ്മീറിൽ നമ്മൾ കണ്ട സെയിം ചപ്പൽ, ഇപ്പം അജ്മീർ ആ കണ്ട ചപ്പലിനെ നമ്മളൊന്ന് ബാർഗനിങ് ചെയ്താൽ, ബാർഗനിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ചപ്പലിന് എത്രയെന്ന് ചോദിച്ചാൽ അവർ പറയും 100 rupees എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ആ ഒരു ചെരുപ്പിന് 10, 500, 600 ഇവിടെ മേലും. അപ്പം നമ്മൾ എന്തെങ്കിലും ബാർഗനിങ് ചെയ്താൽ വേണ്ട വേണ്ട പറയുകയാണെങ്കിൽ ഇവർ പറയും 90, ഏയ് വേണ്ടാന്നൊന്നുകൂടി പറയാം 80. അങ്ങനെ അങ്ങനെയാണ് അജ്മീറത്തെ ഒരു കാര്യം കേട്ടോ. നമ്മൾ വീണ്ടും ബാർഗനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 80 rupees നമുക്ക് ആ ചെരുപ്പ് കിട്ടും. ആ സെയിം ചപ്പൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 650-700 വില വരുന്ന ചെരുപ്പുകളാട്ടോ. അപ്പോൾ ഇതിലും കുറഞ്ഞിട്ടാണ് നമുക്ക് ഡൽഹി മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളേതായാലും പൈസ ലാഭമല്ലേ നോക്കുള്ളൂ.
എന്താണ്ടായിച്ചാൽ അവിടെ കണ്ട സെയിം ചെപ്പലിന് 100 രൂപ ആയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ 250-200 രൂപയുടെ അടുത്താണ്. ഒരു ഒരു പൊടിക്ക് ക്യാഷ് കുറച്ചില്ല, ഒരു രൂപ പോലും കുറച്ചില്ല, വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു നിലപാടാണ്. അപ്പോൾ ഒരു ബേഗ് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചു, കുറേ ഞാൻ ബാർഗനിങ് ചെയ്തു, പക്ഷെ അവർ ഒരു രൂപ പോലും കുറച്ചില്ല, ഈ സെയിം റേറ്റ് വേണം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുഡ് കഴിച്ച്, മന്തിയാണെന്ന് വെച്ചാൽ മന്തി റൈസ് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫുഡ്, അത് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി. എന്നിട്ട് പോകുമ്പോൾ പോണ വഴിയിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ നിർത്തി. ഞാൻ എനിക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു, ഞാൻ പോയില്ല, അതൊക്കെ ഉമ്മാണ് വീട് കൊടുക്കുന്നത്. ഞാനവിടെ എല്ലാവരും വാഷ് ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ കൈയൊക്കെ, അവിടെ ഞാൻ ഒരു ബെഞ്ചുണ്ടപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് കണ്ട് എനിക്ക് വയ്യായിരുന്നു ഒട്ടും. എനിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ എനിക്കിപ്പോൾ തോന്നി അവിടെ ഒന്ന് പോയാൽ മതിയായിരുന്നു, നല്ല പീസ്ഫുള്ളായിട്ട് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷെ നമ്മൾ കുറച്ച് വെയിലുള്ള സമയത്താണ് പോയത്. വെയിൽ പറയുമ്പോൾ ഒരു 3:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എത്തിക്കണം, എന്നാൽ പോലും വെയിലുണ്ട്, നല്ല രസമുണ്ട് അല്ലേ. കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ തോന്നുന്നു, അവിടെ വരെ എത്തിയിട്ട് പോയി കണ്ടില്ല. എന്തായാലും വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡൽഹി മാർക്കറ്റിൽ നിന്നുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അതായിരുന്നു. അവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ആ സെയിം ചെപ്പൽ ഞാൻ ഇവിടെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ആ ചെപ്പൽ എടുക്കാൻ നിന്നൊരാളായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അവർ 18 രൂപീസ് പറഞ്ഞ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ പേഴ്സൊക്കെ റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്, ബേഗും പേഴ്സൊന്നും. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ ജിപേ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അപ്പം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഭാഗത്ത് കൂടെ അല്ല നമ്മൾ ദർഗാ ഷെരീഫൊക്കെ പോയത്, വേറെ വഴി കൂടെയാണ് പോയത്. പിന്നെ ആ ചെരുപ്പ് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഡൽഹി മാർക്കറ്റിലെത്തിയപ്പോൾ ആ ചെരുപ്പ് കണ്ട്, ഞാൻ ചോദിച്ചു ഇതിനെത്രയാണ്, ചോദിച്ചപ്പോൾ 250 രൂപീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ ബാർഗനിങ് ചെയ്ത്, ഞാൻ കുറേ പറയല് കുറേ ഞാൻ ചെയ്ത്, പക്ഷേ 1 രൂപ പോലും അവർ കുറച്ചിരുന്നില്ല. ലാസ്റ്റ് അവർ പറഞ്ഞു, ലാസ്റ്റ് അവരൊരു 230 വരെ പറഞ്ഞു, അതിലപ്പുറം അവർ കുറച്ചില്ല കേട്ടോ. പിന്നെ അവരെന്തൊക്കെ പറഞ്ഞു നമുക്ക്, പിന്നെ അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ട് അവരെന്തൊക്കെ നമ്മളെ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മേടിക്കും ചെയ്തില്ല കേട്ടോ. അവിടെ 80 രൂപ കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് 230 കൊടുത്തിട്ട് മേടിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ എനിക്കാണെങ്കിൽ ചെപ്പൽ എന്ന് പറഞ്ഞൊരു ക്രേസാണ്, ഞാൻ എപ്പോൾ കണ്ടാലും മേടിക്കും, എവിടെ നിന്ന് ചെപ്പൽ കണ്ടാലും ഞാൻ മേടിക്കണോണ്ട് തന്നെ. എന്നോട് പറഞ്ഞു ഇവിടെ 80 രൂപ കണ്ടപ്പോൾ നിനക്ക് എടുക്കാറുന്നില്ലേ, ഇവിടെ നിന്ന് മേടിച്ച് തരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധം പിടിച്ചില്ല കേട്ടോ. എനിക്കും തോന്നി അവിടുത്തത് അങ്ങനത്തെ എന്താ പറയുക, അക്ഷക്തി ഇടുന്ന വീടും ചെയ്ത് ഉദർത്തി എടുക്കുന്ന പിടിക്കും ചെയ്യാൻ എന്നൊരു ഡയലോഗില്ലേ, അതുപോലെ ഇരുന്നു. പിന്നെ ഞാൻ മേടിച്ചില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ല, ട്രെയിൻ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്. ഇങ്ങനെ പറയാൻ നമുക്കൊരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മൾ വീട് വിട്ടിട്ട് പോരുമ്പോൾ തന്നെ നമ്മൾ 10-15 ട്രിപ്പിനാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഞങ്ങൾ 4 പേരുള്ളൂ, അപ്പം ഞങ്ങളുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 6-7 ബാഗും സൈഡ് ബാഗും 2 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ബാഗ് എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു സൈഡ് കൂടെ കയറുമ്പോൾ ഈ ബാഗൊക്കെ എന്താ പറയുക, ഒരു മിഷനിൽ വെക്കണം, അതായത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല അതിൽ. അങ്ങനെ നമ്മൾ വെച്ചു, ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ വെക്കുമ്പോൾ മറ്റേ സൈഡ് പോയിട്ട് ഉമ്മ പോയിട്ട് എടുത്ത് ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും മിസ്സായില്ല, ഉമ്മച്ചിയുടെ ബാഗ് മിസ്സായിട്ടാ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാഗ് ഉണ്ട്, അപ്പോൾ കണ്ടില്ല ഒരാൾ ഫാമിലിക്ക് ഇത്ര ബാഗ് ഉണ്ട്, ഒരാൾ ഇയാൾ നമ്മുടെ കൂടെ ഉള്ള ആളാട്ടോ. അപ്പോൾ അവർ പിടിച്ചുകൊണ്ട് നോക്ക്, 4 ബാഗാണ് കൈക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചിയുടെ ബാഗ് മിസ്സായി, ബാബി മിഷേനേക്ക് എടുത്ത് വെച്ചു, അറ്റ് സ്പോട്ടിൽ ബാഗ് ആളടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു സാധനം കിട്ടുമോ 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 എന്ന് നോക്കി. മോഷണം പോക്കറ്റ് അടിക്ക് വളരെയധികം ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ എന്തായാലും ബാഗ് കൊണ്ടുപോയി. അപ്പോൾ ആ ടൈമിൽ വീട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ നമ്മളതൊന്നും വീട് കൊടുത്തില്ല. പിന്നെ ട്രെയിനിൽ കയറിയിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാളെ ബാഗ് കൊണ്ടുപോയി, ആ ബാഗിൽ ഒരു ഫോണും 10,000 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അവർ സീറ്റിൽ ബാഗ് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കി
വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ആൾ പേ കൊണ്ടുപോയി. ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടി ടി ആർക്ക് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കിടക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അടുത്ത വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ചെങ്ങായി കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കംഫർട്ടിൽ കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ട്രെയിനിൽ ഇതുപോലെ ഒരുപാട് പേര് അവിടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഫോൺ ഐഫോൺ എടുത്തിട്ട് വീഡിയോ ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവരൊക്കെ അത് വെച്ചിട്ട് ഒരു ഓട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയും, എങ്ങനെ പറയും, എന്ത് പറയും? അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തത് ഈ ചെക്ക നമ്മളങ്ങനെ നോക്കുന്നുള്ളൂ. എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ നേരം വിളിക്കുന്നു വരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ നേരം വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. ഇവ ഇങ്ങനെ നോക്കിയിരിക്കുക, ഉറങ്ങാൻ പറ്റും നമുക്ക്, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനും അവിടെ നിന്ന് വരുന്ന ട്രെയിനുകളും. ഇങ്ങനത്തെ ആളുകളാണല്ലോ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.